നല്ല അസല കുളിര് അല്ലേ ട്രെയിനിങ് അല്പം കടുപ്പമായാലും എന്താ ഗണേശ ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ വരുമ്പോഴും തിരികെ പോകുമ്പോഴും ആ ചെന്ന് പറ്റട്ടെ തിരിച്ചു പോയാ കാണാം സൗന്ദര്യബോധമില്ലാത്ത കഴുത പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ അളിയാ ഗോപ മോന്റെ ഈ സൗന്ദര്യബോധം ഒക്കെ പോവും അളിയന്റെ മുടി ആദ്യം മുട്ടയടിക്കും അയ്യോ എന്റെ മുടി മുട്ടയടിക്കൂ അതിനെന്താ ഇത്ര സംശയം പിന്നെ അളിയോ പട്ടണിക്കിടും ഓടിക്കും ചാടിക്കും അനുസരിച്ചില്ലെങ്കിൽ മർമ്മസ്ഥാനങ്ങളിൽ തല്ലും അയ്യോ മൂർഖനായാൽ മൂർഖൻ നായർ സാബ് നമ്മുടെ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് തന്നെ പക്ഷെ എന്റെ ദേഹം നന്ദാ എടുത്തിട്ട് ഞാൻ ചവിട്ടും അറിയാവല്ലോ എന്റെ സ്വഭാവം അറിയാം ബാംഗ്ലൂർ ട്രെയിനിങ് കോളേജിൽ വെച്ച് അളിയ ഒരുപാട് വരെ ചവിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് അതെ അതെ നല്ല അസൽ ചവിട്ട് അളിയന്റേതല്ല മറ്റവന്റെ അളിയന്റെ കാല് പൊക്കിയില്ല വാദം മറ്റവൻ ചവിട്ടിയപ്പോ നമ്മുടെ അന്തോണിയിലെയും കരഞ്ഞതെങ്ങനാ ചവിട്ടുകൊണ്ട് നമ്മുടെ അളിയൻ എത്ര ദിവസം ആശുപത്രി കിടന്നു എന്നിട്ടും നീരിറങ്ങാതെ നമ്മുടെ അളിയനെ ചവിട്ടിത്തിരുമിയതാരാ ഇവിടെ കണ്ടിട്ട് ട്രെയിനിങ്ങിന് വന്നാണെന്നേ തോന്നുന്നില്ല പിക്നിക്കിന് വന്ന പോലെ ഗുഡ് മോർണിംഗ് കം വിത്ത് മീ അളിയന്മാരെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചോ നമ്മുടെ മൂർഖൻ നായർ സാബ് വരാൻ സമയമായി Students are ready for our inspection, sir. ഇതൊരു ഗോകുലമാക്കി കളയാമെന്ന ധാരണ വല്ലതുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കളഞ്ഞേക്ക് നെറ്റിപ്പട്ടം കൂടേണ്ട നന്നായിരിക്കും നാളെവിടെയാണ് തൃപ്രയാർ ഗണേശൻ ആനക്കിടുന്ന പേരാണല്ലോ ചോദിച്ചതിന് ഉത്തരവല്ലേ ആന്റണി ആന്റണി ആൻഡ് ക്ലിയോപാട്ര ക്ലിയോപാട്ര തന്റെ ആരാണ് എന്റെ സിസ്റ്ററാണ് സാർ ബാംഗ്ലൂർ ബേസ് ട്രെയിനിങ്ങിലെ വില്ലൻ ഇൻസ്ട്രക്ടറെ തൊഴിക്കാൻ ചെന്നവൻ എന്നെ തൊഴിക്കണം തോന്നുന്നുണ്ടോ നോ സാർ ലൗഡാർ നോ സർ ഇടിക്കണമെന്ന് തോന്നുന്നുണ്ടോ യെസ് നോ സർ നെക്സ്റ്റ് ജെന്റിൽമാൻ കാഡറ്റ് യു സീ സർ വാട്ട് ജെന്റിൽമാൻ കാഡറ്റ്
ഋഷികപൂറിന്റെ ആരെങ്കിലും സപ്തർഷികളിൽപ്പെട്ട ആരെങ്കിലും ആണോ? വസിഷ്ഠൻ, അഗസ്ത്യൻ ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും? Gentlemen, get it. Abdul Salam, sir. Next. Gentlemen, get it. Joe, sir. Gentlemen, get it. Mohan, sir. Gentlemen, get it. Chandran Billa, sir. എത്ര രൂപ കൈക്കൂലി കൊടുത്തു? ഈ രൂപം വെച്ച് പട്ടാളത്തിൽ ചേരാൻ എത്ര രൂപ കൈക്കൂലി കൊടുത്തെന്ന് അറിയില്ല സാർ. അച്ഛനാണ് കൊടുത്തത്. ജെന്റിൽമാൻ കാഡറ്റ് സിദ്ദീഖ് സാർ. എന്താ എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വന്നാണോ? ചോദിച്ച കേട്ടില്ലേ? അതവിടെ ഇരുന്നോട്ട് മാഷേ. ആ മുടിഞ്ഞ മൂർഖൻ നായർ സാബിന്റെ തലയില് ആറ്റം പാമ്പ് വീഴട്ടെ. നീ അങ്ങനെ എടുത്തിട്ടുണ്ട് ചവിട്ടോട്. നീ വലിയ ചവിട്ടുകാരനല്ലേ? വേണ്ടളിയ അങ്ങനെ പാവം. വേണ്ടളിയ നമ്മളെല്ലാം പറഞ്ഞ അവൻ ചിലപ്പോ ചെയ്തെന്നിരിക്കും. നിന്നെ ഞാൻ നമുക്ക് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. അറിയ കേട്ടണോ? ആ നായർ സാബാണോ അറിഞ്ഞാൽ അങ്ങനെ അറിയാ. എന്താ ഒരു ഡൗട്ട്? പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നുന്നു. അളിയ വിട്ടുപോയേക്കാം. കാണാൻ കൊള്ളാവുന്ന രണ്ട് പെമ്പിള്ളേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് തരാത്ത ഇവന്മാർ എവിടുത്തെ വരാ? വരുന്നത് കാണണോ? എങ്ങനെ വാളിയ നമുക്ക് പോവാം. എന്തു പറ്റി? വണ്ടി കിട്ടാ ബാക്കിലോട്ട്. എന്റെ പൊന്നളിയ പ്രശ്നമുണ്ട്. അളിയ ചേർത്ത് നിർത്ത്. മതി മതി മതി. ആപ് ലോഗ് സ്പെഷ്യൽ ആംഡ് ട്രെയിനിങ്സ് ഹൈ നാ? ജീ ഹാം. हमें भी उसी रास्ते पे जाना है. लिफ्ट देंगे? विद प्लेजर. थैंक यू. എന്തോന്ന്? രോമാഞ്ചം. അതെ അതെ എനിക്കുണ്ട്. നിനക്കെന്തിന്? ഓ അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളോ? ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അല്ലയ നമ്മളെന്തിനാ ചമ്മുന്നത്? മലയാളം കേട്ടിട്ട് അവർക്ക് എന്ത് പുല്ല് മനസ്സിലാവാ? അത് ശരിയാ. രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. ഓടാ. ആ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ ബംഗാളികളാ വങ്ക സുന്ദരികൾ. ഓടാ വങ്ക.
വിളഞ്ഞ ഗോതമ്പിന്റെ നിറം, സൂര്യകാന്തി കണ്ണുകൾ, രവി ചലം, ബിയാസ് നദികളുടെ പ്രശാന്തത. നാം ക്യാ ഹെ? പ്രഭ. പ്രഭ? അളിയ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ, ഇതല്ലാതെ മറ്റൊരു പേരും അവക്ക് ചേരില്ല. പ്രഭ, പ്രഭാമയി. തുമ്മാരാ നാം ക്യാ ഹെ? പാർവതി. പാർവതി, ശിവപാർവതി. മഞ്ഞു മൂടിയ മലകൾ, കൈലാസം, പ്രകൃതി പുരുഷ സംഗമം. അളിയ, കവിത വരുന്നളിയ. ഞാനിവളെ പാറു എന്ന് വിളിക്കും. അത് കൊള്ളാം. ആപ് ലോക് ആപസ് മേ ബാത് കർത്തേ ഹി രഹേംഗെ യാ ഗാഡി ഭി ചലായേംഗെ. ജരൂർ ജരൂർ. സ്റ്റോപ്പ് ഹിയർ. ഏ, നിർത്തരെ. ബി കെയർഫുൾ. ആ, താങ്ക്സ്. സീ യു. അല്ലേ, ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലാവാം. മലയാളം. അയ്യോ, എന്ത് പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. ആളറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം. അതെ, ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ജേണി. താങ്ക് യു. പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പ്രഭ, നിങ്ങളുടെ ബ്രിഗേഡിയർ സാബിന്റെ മകൾ. അയ്യോ, ബ്രിഗേഡിയർ സാബിനോട്? പേടിക്കണ്ട, ഞാൻ ഡാഡിയോട് ഒന്നും പറയില്ല. ഇതെന്റെ കൂട്ടുകാരി പാർവതി. ഹലോ. ഹലോ. എന്റെ ചേട്ടനെ റിങ് കുമാർ, സെവൻ സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഓ, അറിയാം. നിങ്ങൾ ട്രെയിനീസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആന്റണി. ഞാൻ ഇവൻ ഗോപാലൻ. ഗോപാലൻ? അല്ല, ഗോപകുമാർ. അതെ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞങ്ങളെല്ലാം ഗോപാലൻ എന്നാണ് വിളിക്കുന്നത്. അല്ലേ അളിയ? നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. ഓക്കെ ഓക്കെ. നീ എന്ത് മറ്റേടാ പറ കാണിച്ചത്? കാര്യം എന്താണെന്ന് പറ? എന്താ എന്താ പ്രശ്നം? എന്താ കാര്യം? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസറാണിയുടെ സ്വഭാവം. നീ എന്തിനാ അവരോട് കോവാലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ. എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ ഇവനെ കയറി കോവാല 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 അളിയ. ഗോപകുമാറെ, അളിയന്റെ ഗ്ലാമറിന്റെ മുമ്പിൽ എന്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ? ഇനി അങ്ങനെ വിളിക്കൂ. ഇല്ല ഇല്ല, തീർന്നില്ല പ്രശ്നം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൊണ്ട് ഇങ്ങനെ വഴക്കിട്ടാലോ? അല്ലേ ഗോപ, ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാല എന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം അവന്റെ സ്വഭാവം നന്നായിട്ടോ. വളയ്ക്കാൻ പറ്റിയ ഒരിട്ടിയും കാണുന്നില്ലല്ലോ. തണുപ്പല്ലേ, വളച്ച ഓടിഞ്ഞു. അളിയോ നോക്ക്, ഇവൻ വളയുന്ന ലക്ഷണമുണ്ട്. നീ ധൈര്യമായിട്ടല്ലേ? ഞാൻ ഇവിടെ ഇല്ലേ. എന്റെ ദൈവമേ, ഹലോ ഹലോ. വാട്ട് യു വാണ്ട്? നത്തിങ്. ആർ യു നീഗ്രോ? നോ നോ, ഐ ആം മലയാളി. ബട്ട് ഐ ലുക്ക് ലൈക് നീഗ്രോ. ബ്ലഡി ഫൂൾ. അയ്യോ
ഇവിടെ പെയിൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. അയ്യോ അയ്യോ, ഓവർ ആക്ഷൻ വേണ്ട. ഇല്ല. സാബ്, ബ്രിഗേഡിയർ സാബ് ബുലാ രഹേ ഹേ. എന്തിനാടാ? കേട്ടില്ല. ഔ, രക്ഷപ്പെട്ടു. പൊരുത്തനെയും കാണുന്നില്ല. ഇനി സൗകര്യമായിട്ട് പാടാം. പാടൂ. ഇന്ത്യ, പാകിസ്ഥാൻ. അയ്യോ, അതിർത്തിയായല്ലോ. നീ എവിടെ ആയിരുന്നു? പാകിസ്ഥാനിലോ? അളിയന്തിന് അവിടെ പോയത്? ഒരാളെ തിരക്കി പോയതാ. ഓ, നിന്റെ പാറൂനെ ആയിരിക്കും. എന്നിട്ട് അളിയൻ അവന്മാർ എന്ത് ചെയ്ത്? വെടിവെച്ച്. നസറാണി കഴിവുള്ള മോനെ. പാതിരാക്കി വെടിവെക്കാൻ അവൻ പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. പാടെ, കിടന്ന് ഉറങ്ങാം. വാ, മെനക്കെടുക്കാൻ ഓരോ രാത്രി. ഒരു താക്കോലെടുത്ത് അവന്റെ കൈ പിടിപ്പിന്. കല്ല് മുഴുവൻ കിട്ടിയത് ആ പാവം ആന്റണിക്ക. ആർക്കാ? നിന്റെ കൊമ്പനോ? ആന്റണി ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ പറഞ്ഞതാ. കുടിച്ചത് മുഴുവൻ ആരാണെന്നറിയോ? നിന്റെ കോവാലൻ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ദാ വരുന്നല്ലോ കോവാലൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂട്ടുകാരനെന്തേ ആന്റണി? അയ്യോ, അവനെ അങ്ങനെ വിളിക്കരുത്. ഈ കുട്ടിയാണെങ്കിൽ അവന് വലിയ ഇഷ്ടായിരിക്ക. അടുപ്പമുള്ളോര് ഇക്രു എന്ന് വിളിക്കുന്ന അവൻ ഇഷ്ടം. അതെ, ഇക്രു. ദേ വരുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ വിളിക്കട്ടെ? വേണ്ടടി. ഇക്രു സാർ, ഇക്രു സാർ. ഇക്രു സാറിന്റെ പിന്നിലായി പോയേ? കോവാലിന് എന്തിനെ വന്നിരുന്നു? ഞാൻ ചെല്ലട്ടെ, ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട്. നിന്നടാ, നിന്നടാ,
ആരാണ് ഐക്രു? ആ എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം, മതിലകത്ത് മാധവൻ നായർ നിന്റെ തന്ത. പൊന്നെ കഴുവറ മോനെ, ലൈഫ് വെച്ചാണോടാ കളിക്കുന്നത്? അവൾ തമാശക്കാണ് ഇക്രു സാർ എന്ന് വിളിച്ചതെങ്കിലും ആ ശബ്ദത്തിന്റെ മാധുര്യം എന്റെ ഹൃദയത്തിൽ ആകെ നിറഞ്ഞുപോയടാ. ഇക്രു എന്ന് വിളിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഇറ്റു നിന്നിരുന്ന എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? അതേടാ, നിനക്കൊക്കെ അസൂയ. കവികളെയും കാമുകന്മാരെയും ലോകം കളിയാക്കിയിട്ടേ ഉള്ളൂ. കുളിരും നിലാവും കളി പറയുന്ന ഈ രാത്രിയിൽ ഒരു കാമുകനും ഉറങ്ങാൻ പാടില്ല. സ്വന്തം ഫോട്ടോ തന്നെ കിട്ടി. തമാശ പറയല്ലേ ചന്ദ്രൻപിള്ള, എന്റെ സ്വഭാവം അറിയാ. വെറുതെ ചളുവ അടിച്ചോണ്ടിരിക്ക, ചീട്ടിറങ്ങാം അവിടെ. നീ കളിയുടെ എന്തേലേ നമസ്കാരമുണ്ട്. കുറച്ച് പുതിയ മലയാളി കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു വന്നതാ. നിങ്ങളെ പേരെന്താണ്? അബ്ദുൽ സലാം. അല്ല, നമ്മളെ കൗമാനല്ലേ. നിങ്ങളെ നാട് എവിടെയാണ്? അങ്ങ് കൊയിലാണ്ടിയില്ല. അല്ല, നമ്മളെ അമ്മന്റെ നാട് തന്നെ. അവന്മാര് തമ്മിൽ തമ്മില് വരീൻ. വരണം വരണം, ഇരിക്കണം. എല്ലാരും മലയാളികളാണല്ലേ, നമ്മളും മലയാളിയാ. പോയ ഓഹോ, മലയാളിയാണല്ലേ. എന്താ നമ്മളെ തരവരും പറയും മലയാളം അല്ലേ? പക്ഷെ കണ്ട ഹിന്ദിക്കാരനാണെന്നേ തോന്നുന്നു അല്ലേ? ആ അത് നേരാ. കോയക്ക് ദിലീപ് കുമാറിന്റെ ഒരു കട്ടുണ്ട്, അതിപ്പോഴും ഉണ്ടല്ലേ. അയ്യേ, ജാതിയാലുള്ള തൂത്താ പോവോ. പക്ഷെ ആ പഴയ ഗ്ലാമർ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട് 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 എന്ന് നമ്മക്ക് തന്നെ അറിയാ. ചെറുപ്പത്തില് നിങ്ങളെ പോലെ ഒന്നല്ലേ, ഇനി നമുക്ക് ഭയങ്കര ഗ്ലാമർ. ഇനി അതുകൊണ്ടല്ലേ നമ്മള് ബോംബെ ഒക്കെ കള്ളവണ്ടി കയറിയത്. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. എന്നിട്ട് അഭിനയിച്ചോ? അഭിനയിച്ചു. ഏതില്? മധുമതിയില്. നമ്മൾ മധുമതി കഴിഞ്ഞ ആഴ്ച കണ്ടാണല്ലോ. അതെ. അയ്യോ, അത് ഈ കോയക്കാനെ കണ്ടില്ലല്ലോ. നിങ്ങൾ പിന്നെ ഏത് മധുമതിയാ കണ്ടേ? പഴയ മധുമതി. മധുമതി കണ്ടിട്ട് നമ്മളെ കണ്ടില്ലാന്നോ? ഹൊയ്യാര ഹൊയ്യാര ഹോയ് ഹോയ് ഹൊയ്യാര ഹൊയ്യാര ഹൊയ്. ഈ പാട്ട് നടക്കുമ്പോ വൈജയന്തി മല തൊട്ട് പറഞ്ഞു നമ്മളുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെന്താ തുടർന്ന് അഭിനയിക്കാൻ? അതൊരേനക്കെട് പറ്റിപ്പോയതാ. ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ വൈജയന്തി മാല നമ്മക്കിട്ടൊരു സൈറ്റ് അടിച്ചു. എന്നിട്ട് മൂന്നാല് തവണ അടിച്ചപ്പോ ഒന്ന് നമ്മളും തിരിച്ചടിച്ചു. അതിപ്പോ ആരായാലും അടിക്കൂലേ. നമ്മള് തിരിച്ചടിച്ചത് ആ പഹം കണ്ടുപോയി. ആര്? ദിലീപ് കുമാർ. നമ്മളെ കാലക്കെടുന്നാലുണ്ട് എന്ത് പറയാന്? അത് ഓന് പിടിച്ചില്ല. ഓന് പിടിക്കോ, ഓന്റെ ആളല്ലേ. അന്ന് പിടിച്ച് പുറത്താക്കി നമ്മളെ. പിന്നെ ബൊമ്പായി അതിന്റെ ശേഷം ഞാൻ എടുക്കാം. വിടുക്കാം കിട്ടോ. അയ്യോ, ഒരു സ്മാൾ ഒഴിക്കട്ടെ. വേണ്ട, നമുക്ക് ഹറാമാ. എന്നാ പിന്നെ നേരെ ഒരുപാട് വൈകി. ഞാൻ ഇറങ്ങട്ടെ. സമയമുള്ളപ്പോ ഇതുവഴി വരണം. അയ്യോ, ഇങ്ങനൊരു സാധനം അമ്മ. ഈ കഴിവ് കാരണം എനിക്കും പണിഷ്മെന്റ് കിട്ടി. അകലേ അകലേ നീലാകാശം. ഇക്രൂന് പാട്ടും വരുമോ? പിന്നെ ദയവേ ഇത് പാടരുത്. എന്തിനാ ഹാപ്പിനെസ് കളയുന്നത്? മൂട് പോവും. അതായത് ഹൃദയത്തിൽ സംഗീതം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇടയ്ക്കെങ്കിലും അതിനൊരു ബേസ്റ്റ് ഔട്ട് വേണ്ടേ? ഈ പ്രഷർ കുക്കറിൽ ആവി വന്ന് നിറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? സൂന്ന് രണ്ടേ രണ്ട് വരിയ പാടും. ഓക്കെ. അകലേ നീ അകലേ അതെ, ക്ലൈമറ്റ് ശരിയല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ? അകലേ അകലേ നീലാകാശം അല തല്ലും മേഘതീർത്ഥം. അകലേ അകലേ. എന്റെ പൊന്നളിയ, പാടി കൊളവാക്കാതെ.
നീ എന്നെ അവമാനിക്കണല്ലേ. ശരി, ടിറ്റ് ഫോർ ടാറ്റ്. ഞാൻ ഇപ്പൊ പറയും. എന്തോന്ന് പറയും? നിന്റെ സോഫ്റ്റ് കോർണറിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയും. പറഞ്ഞു. പറയും. പറയടാ. പറയട്ടാ. പറയടാ. ഈ കോവാലുണ്ട് ഗോപൻ. ഈ കോവാലിന്, കോവാലൻ, ഈ കോവാലൻ, അതായത് നമ്മളെ കോവാലിന്, പറയുന്നേ, കോവാലിന് പ്രഭയോട് പ്രേമം.